ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല രുചിയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതാണ് എടുക്കേണ്ടത്. അതായത് മീഡിയം വലുപ്പമുള്ള ഒരു തേങ്ങ ചിരകിയെടുത്തതാണ്. നമുക്കിതായി തേങ്ങ ചിരകിയതല്ല കേട്ടോ വേണ്ടത്, തേങ്ങാപ്പാലാണ് വേണ്ടത്. അതിനായിട്ട് ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇളം ചൂടുള്ള വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്ത ശേഷം അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണിത്. ഇത് 1¼ കപ്പാണുള്ളത്. നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാതെ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി തേങ്ങാപ്പാൽ ചൂടായി കഴിയുമ്പോൾ നല്ലോണം പിരിഞ്ഞു വരുമല്ലോ. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ജാമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈയൊരളവിൽ ശർക്കരപ്പൊടി ചേർത്താലും മധുരം ഒട്ടും തന്നെ കൂടുതലാവില്ല. അതുപോലെ ഞാനീ ചേർത്തിയത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ചേർത്തിയേ. നിങ്ങളെടുക്കുന്നത് മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് മറന്നു പോവല്ലേ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തേങ്ങാപ്പാലെടുത്താലും പിന്നെ ശർക്കരപ്പാനി നമ്മൾ ഒത്തിരി വെള്ളമൊഴിച്ച് തയ്യാറാക്കിയാലും ഒക്കെ ഈ വെള്ളം മുഴുവനും നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ കുറച്ച് വെള്ളത്തിൽ ഈ ഒരു തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ഒക്കെ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. ഞാനിത് ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടിപ്പം 6 മിനിറ്റേ ആയുള്ളൂ. അപ്പോഴേക്കും തന്നെ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടില്ലേ. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. ഇനി നമ്മുടെ ഈ ഒരു ജാമിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ദാ ഇതിപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 8 മിനിറ്റ് കഴിഞ്ഞു. ദാ ഇതുപോലെ വീഴണ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് കട്ടിയാവാനായിട്ട് നിൽക്കണ്ട കേട്ടോ, തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇനി ഇത് ചൂടേക്കൊന്ന് പോകാനായിട്ട് മാറ്റിവെക്കാം. ഞാനിതിപ്പോൾ മാറ്റി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കോക്കനട്ട് ജാം. ഇനി ഇത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ജാറിലേക്ക് നിറച്ചു കൊടുക്കാം. നമ്മളൊക്കെ പലതരത്തിലുള്ള ജാമുകൾ വീട്ടിൽ തയ്യാറാക്കാറുണ്ടെങ്കിൽ പോലും തേങ്ങ വെച്ചിട്ട് ജാം ഉണ്ടാക്കാമെന്ന് മിക്കവർക്കും തന്നെ അറിയുന്നുണ്ടാവില്ല. നല്ല രുചിയാണ് ഈ ഒരു ജാമ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ എന്തിൻ്റെ കൂടെയൊക്കെയാണോ ഈ ഒരു ജാമ് കഴിക്കണത് അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാജാമും കഴിക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു ജാം ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കണതെന്ന് തോന്നുവാണെങ്കിൽ 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതുപോലെ നല്ല കട്ടിയായിട്ട് നമുക്ക് ഈ ജാം ഇരുന്നാലും അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുമാത്രമല്ല 2 കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാനായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ശർക്കരപ്പൊടി കിട്ടുവാണെങ്കിൽ അതെടുക്കാനായിട്ടും. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ശർക്കരപ്പൊടിയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാനായിട്ടും നല്ല എളുപ്പമായിരിക്കുമല്ലോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ജാമൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ യാതൊരുവിധ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാമല്ലോ. ഇഷ്ടമായി കഴിഞ്ഞാൽ കോക്കനട്ട് ജാം വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.